ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൈപ്പത്തിരി റെസിപ്പി. അരി ഒന്നും വേണ്ട, അരിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ, ഞാനിവിടെ എടുക്കുന്നത് ഒരു കപ്പ് റവയാണ്. അടിപൊളി ടേസ്റ്റാണ്, നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഈ പത്തിരിക്ക്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് അരിപ്പൊടി. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ റവ മാത്രം മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ കാൽ കപ്പ് അരിപ്പൊടി. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം, നല്ല തിളപ്പിച്ചെടുത്ത്, നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഈ റവയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അതിനെ മയപ്പെടുത്തിയെടുക്കാം. അതായത് കട്ടയൊന്നും ഇല്ലാണ്ട്, ഇതിപ്പോൾ നമ്മൾ ചൂടുവെള്ളമുണ്ട്, നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. അപ്പോൾ ഉള്ളിൽ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പരിവായിരിക്കണം നമ്മളെ മാവ് വേണ്ടത്. നിങ്ങൾ എടുക്കുന്ന വെള്ളം തികഞ്ഞില്ല എന്ന് വെച്ചാൽ കുറച്ചും കൂടിയും സാധാ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു ഇരുമ്പിൻ്റെ കല്ല് വെച്ചിട്ടുണ്ട്, നിങ്ങളിൽ ഏതാണ് പാത്രം വെച്ചാലും അത് വെക്കാം. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കാം. ഇത് എന്നിട്ട് രണ്ട് കൈയും ആ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഉരുളകൾ എടുത്താൽ കയ്യിലൊന്നും ഒട്ടാണ്ട് നമുക്കിതങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഇടയ്ക്കിടക്ക് കയ്യിലൊട്ടാണ്ടിരിക്കാനാണ് ഞാനിങ്ങനെ രണ്ട് കൈയിലും മാറി മാറി തിരിച്ചിട്ട് തിരിച്ചിട്ട് ഓരോ കട്ടിയുള്ള ഭാഗം നൈസാക്കി എടുക്കുന്നത്. അപ്പോൾ വെള്ളം തൊട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിലൊന്നും ആവില്ല, നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ പാനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഭാഗം അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതും അതുപോലെ തന്നെ കയ്യിൽ വെള്ളമാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടി, ഒരു ഉരുള പൊടി എടുത്ത് കുഴച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ, പരത്തിയെടുക്കുന്നത്. ഈ പത്തിരി പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കുക കേട്ടോ. അപ്പം ഇത് കയ്യിലൊട്ടാണ്ടിരിക്കാൻ വെള്ളത്തിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഈ കല്ല് അത്യാവശ്യം വലുതാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ നമ്മളനുസരിച്ച്, വലിപ്പത്തിനനുസരിച്ച് നമുക്ക് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും ഏകദേശം കളർ ചേഞ്ച് ആയാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ, ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ടത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കൂടി വെച്ചാൽ അതിൻ്റെ കറക്റ്റാവും. ഇതാ അപ്പോൾ നമ്മൾ പത്തിരി റെഡി ആയിട്ടുണ്ട് ഒന്ന്. ഇനി അടുത്തതും വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അരിപ്പത്തിരിൻ്റെ അതേ ടേസ്റ്റാണ്. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.